ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജാസ്മിൻസ് കുക്കിംഗ് വേൾഡ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് ചാപ്സിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ കൊഴുപ്പൊക്കെ കളഞ്ഞ നല്ല ബീഫ് ചതുര കഷ്ണങ്ങളാക്കി കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വലിയ രണ്ട് തക്കാളി കനം കുറച്ച് അരിഞ്ഞത്, വലിയ രണ്ട് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് വേപ്പില, കുറച്ച് വെളുത്തുള്ളി ആദ്യം രണ്ടായി മുറിച്ചതാണ്, പിന്നെ കുറച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അതും രണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇറച്ചി ഞാൻ 4 വിസിൽ വരെ കേൾപ്പിച്ച് അതിനുശേഷം തുറന്നു നോക്കി വീണ്ടും ഒരു 2 വിസിൽ കൂടി കേൾപ്പിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 മുറി തേങ്ങയുടെ നല്ല കുറുകിയ 1/2 പാലാണ്. അതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടി അരച്ച് ഞാൻ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാകം ചെയ്യാനായി ചുവട് കട്ടിയുള്ള 1 കടായി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 1 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും 2-3 വറ്റൽമുളക് ഇട്ട് 1 പൊട്ടിച്ചെടുക്കാം. വറ്റൽമുളക് 1 ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി എന്നിങ്ങനെ ചേർത്ത് നന്നായി വഴറ്റാം. ഇതൊന്ന് വഴന്ന് ഇതിൻ്റെ പച്ചക്കൊത്തൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ് 2 മുറിച്ച് അത് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റാം. ഇത് ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇത് ചേർത്ത് നന്നായി വഴറ്റാം. സവാള നന്നായി വഴന്നു വരാനായി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റുക. ഇളം ഗോൾഡൻ നിറമായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിങ്ങനെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ നമുക്കിതിലേക്ക് വളരെ കനം കുറച്ചരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് വഴറ്റാം. തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ വളരെ കനം കുറച്ച് സ്ക്വയർ പീസസ്സാക്കി അരിഞ്ഞതാണ്. ഇതതിൻ്റെ ചാറോട് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. പിന്നെ 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ചെറു തീയിൽ വെച്ച് മൂടി വേവിച്ചതിന് ശേഷം നമുക്ക് ഈ കറി നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1/2 പാല് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാല് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ചേർത്ത് 5 മിനിറ്റ് നന്നായി ഇളക്കി ഇത് ചെറിയ തീയിൽ നമുക്ക് കുറുക്കിയെടുക്കണം. ഗ്രേവിയൊക്കെ കുറുകി നല്ല രീതിയിൽ കുറുകി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ബീഫ് ചാപ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് മുസാടത്തിൻ്റെ ഒപ്പമാണ് വിളമ്പിയത്. മുസാടത്തിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഈ മുസാടത്തിൻ്റെ ഒപ്പം ഇത് വിളമ്പിയ നല്ലൊരു പഞ്ച് നമ്മുടെ ഈ കറിക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി അടുത്ത സൺഡേ സ്പെഷ്യലായി വിളമ്പുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.